ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ രണ്ട് ദിവസം മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്. ജസ്റ്റ് ഇതേപോലെ മുറിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഞാനൊരു അഞ്ചെട്ട് മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് കായം പൊടിയല്ല ഞാനിവിടെ ഇരിക്കുന്നത്, കട്ടയാണ്. ആ കട്ടയും ഉലുവയും കൂടി ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് വെളിച്ചെണ്ണയിലിട്ടിട്ട്. അത് നമുക്ക് ഇതേപോലെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് കടുക് നമ്മളിട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നമ്മൾ കറിക്ക് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ അച്ചാറുണ്ടാക്കുമ്പോൾ ഇടും. അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും നമ്മൾ കൂടുതൽ ഇടുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് നാല് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അച്ചാറ് കാരണം അത്യാവശ്യം നല്ല എരിവ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മുളക് പൊടി ഇടുക. ഓരോരുത്തരുടെ എരിവനുസരിച്ച് നോക്കുക. എരിവ് കുറവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം അത്യാവശ്യം ഉപ്പുമാങ്ങയാണ്. അതുകൊണ്ട് തന്നെ എരിവൊക്കെ ഉണ്ടായാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടാതെ തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവരുത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ മസാലയെല്ലാം ഇതിലേക്ക് ആഡാവുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഇളക്കി യോജിപ്പിക്കുന്നത്. നമ്മളിത് വേവിക്കുന്നില്ല. വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പച്ചമാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ ഇത് മുളക് പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്നപ്പോൾ തന്നെ ഞാനത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാനിനി അടുത്തത് ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ്. വിനാഗിരി എന്ന് പറയുന്നത് നമ്മളുടെ അച്ചാറിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് പൂപ്പലോ അങ്ങനെയൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വിനാഗിരി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്മളുടെ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു അര ക്ലാസ്സിനടുത്തോളം വിനാഗിരി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കായവും ഉലുവയുമാണ്. ഇത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ